ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാൻ എന്തു ചെയ്യണമെന്നാണ് ചോദ്യം. ഭർത്താവ് തന്നെ സ്നേഹിക്കണമെന്ന് എല്ലാ സ്ത്രീയും ആഗ്രഹിക്കും. പക്ഷേ അതിനാവശ്യമായ മാർഗങ്ങൾ എന്തെല്ലാമാണെന്നുള്ള അവബോധം പലർക്കും ഉണ്ടാവില്ല. ഭർത്താവിനെ സ്നേഹിച്ച് കീഴടക്കാൻ, ഭർത്താവിന്റെ മനസ്സ് കീഴടക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി നാം ഭർത്താവിനെ സമീപിക്കേണ്ടതുണ്ട്. അനുവദനീയമായ കാര്യങ്ങളിൽ മുഴുവനും നാം ഭർത്താവിനെ പൂർണമായും അനുസരിക്കേണ്ടതുണ്ട്. അതിനു മഹത്തായ പ്രതിഫലം അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഭർത്താവിനെ രാജാവാക്കി അവരുടെ രാജ്ഞിയായി നാം വാഴുകയാണ് ചെയ്യേണ്ടത്. ഭർത്താവിനെ അടിമയാക്കി അടിമയുടെ ഭാര്യയായി അധപതിക്കാതിരിക്കാൻ നാം ശ്രമിക്കണം. ഭർത്താവിനെ മാത്രമല്ല ഭർത്യ വീട്ടുകാരെയും നാം അവഗണിക്കരുത്. പരുഷമായ സംസാരങ്ങൾ നമ്മിൽ നിന്ന് ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മിൽ നിന്നുണ്ടാകുന്ന പല അപക്ഷമായ പെരുമാറ്റങ്ങൾ, അഭിപ്രായങ്ങൾ, അതെല്ലാം പലപ്പോഴും മനസ്സിനെ മുറിപ്പെടുത്തുന്നതാണ്. അതൊരു പക്ഷേ പൊറുക്കാൻ കഴിയുമെങ്കിലും മറക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്നു വരില്ല. പിന്നീട് ഖേദിച്ചിട്ടു കാര്യമില്ലല്ലോ. അതുകൊണ്ട് നാം സൂക്ഷിച്ച് സംസാരിക്കാൻ ശ്രമിക്കണം. അബദ്ധമായ വല്ലതും സംഭവിച്ചാൽ, വല്ല അബദ്ധവും സംഭവിച്ചാൽ മാപ്പ് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അഥവാ മാപ്പ് പറയലോ ശീലമാക്കണമെന്നല്ല, കഴിവതും നാം അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ വല്ലതും സംഭവിച്ചാൽ നാം അത് ന്യായീകരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഭർത്താവിനെ നാം സ്നേഹിക്കുന്നുണ്ടെന്ന് ഭർത്താവിനെ ബോധ്യപ്പെടുത്തുക. ഭർത്താവിന്റെ സാന്നിധ്യം നാം ആഗ്രഹിക്കുന്നുണ്ടെന്ന വസ്തുത ഭർത്താവിനെ നാം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഭർത്യ വീട്ടുകാരുടെയോ ഭർത്താവിന്റെയോ കഴിവില്ലായ്മ കാണാൻ നാം ശ്രമിക്കരുത്. മറ്റുള്ളവരോട് താരതമ്യം ചെയ്ത് കുറവുകൾ കണ്ടെത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. അവരുടെ കഴിവുകൾ, നന്മകൾ അംഗീകരിക്കാനും കാണാനും നമുക്ക് മനസ്സുണ്ടാവണം. അതിനു അവരെ പ്രശംസിക്കാനും നാം മറക്കരുത്. അപ്പോൾ ധാരാളം നന്മകൾ അവയിൽ നിന്ന് ഉണ്ടാവാൻ അത് കാരണമാണ്. തന്റെ കഴിവുകളെ അംഗീകരിക്കുന്ന, നന്മകളെ കാണുന്ന ഭർത്താവിനും ഭാര്യയെ ഭർത്താവിനും തീർച്ചയായും സ്നേഹിക്കാൻ സാധിക്കും. അബദ്ധമായ പെരുമാറ്റങ്ങൾ ഭർത്താവിൽ നിന്നുണ്ടായാൽ നാം അപ്രകാരം പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നീട് ശാന്തമാകുമ്പോൾ സ്നേഹപൂർവം തിരുത്താൻ ശ്രമിക്കുക. അത് മറക്കാൻ നാം ശ്രമിക്കണം. തെറ്റുകൾ മനുഷ്യ സഹജമാണല്ലോ. അതുകൊണ്ട് തന്നെ പല വീഴ്ചകളും ഭർത്താവിൽ നിന്നും ഉണ്ടാകും. പക്ഷേ അത് പൊറുക്കാതെ മറക്കാതെ നാം പ്രവർത്തിക്കുന്നത് ശരിയല്ല. അത് അകൽച്ച ഉണ്ടാക്കാൻ മാത്രമേ നിമിത്തമാവുകയുള്ളൂ. ഭർത്താവിന്റെ കുറ്റങ്ങൾ, കുറവുകൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടാൽ പോലും പൂർണമായും നാം വിശ്വസിക്കാതിരിക്കുക. അനുവദനീയമായ സർവ സുഖാസ്വാദനങ്ങൾക്കും ഭർത്താവിനെ നാം അനുവദിക്കുക. ഭർത്താവ് അവിഹിത മാർഗങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ, അവലംബിക്കാതിരിക്കാൻ അത് അനിവാര്യമാണ്. ഭർത്താവ് വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴും ഭർത്താവിനെ സ്വീകരിക്കാനും യാത്ര അയക്കാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. ഭർത്താവിനോ സമ്മതമില്ലാത്തിടത്ത് പോകാനോ
അവരുമായി ബന്ധം സ്ഥാപിക്കാനോ നാം ശ്രമിക്കരുത്. എന്തു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് സ്നേഹമസർണമായി അവതരിപ്പിക്കാൻ നാം ശ്രമിക്കണം. തന്റെയും കുടുംബത്തിന്റെയും മഹത്വം ഭർത്താവിനോട് പറയാതിരിക്കാൻ, അവയിൽ നിന്ന് ഭർത്താവ് സ്വീകരിച്ച സഹായങ്ങൾ പറയാതിരിക്കാനും നാം ശ്രദ്ധിക്കണം. തെറ്റുദ്ധാരണകളിൽ നിന്ന്, അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പൂർണമായും നാം വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കണം. ഭർത്താവിന് അസാധ്യമായത് നാം ആവശ്യപ്പെടരുത്. ഭർത്താവ് നൽകുന്ന വസ്തുക്കൾ എത്ര നിസ്സാരമായാലും അത് സന്തോഷപൂർവം നാം സ്വീകരിക്കുക. അതിലെ ന്യൂനതകൾ നാം ഒരിക്കലും കാണാൻ ശ്രമിക്കരുത്. വൃത്തി നാം ശ്രദ്ധിക്കണം. വീട്ടു ചെലവുകൾ ഭർത്താവിന്റെ വേതനത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ നാം ശ്രദ്ധിക്കണം. പിന്നെ സുബിഹി നിസ്കാരത്തിനു ശേഷം ഭർത്താവിനെ മനസ്സിൽ വിചാരിച്ച് 73 തവണ സൂറത്തുൽ മസദ് തബ്ബത് യദാ അബീ ലഹബി മതബ് എന്ന സൂറത്തുണ്ടല്ലോ, 73 തവണ നാം ഓതുക. അത് ഓതുന്നതിന്റെ ആദ്യത്തിലും അവസാനത്തിലും 11 തവണ അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുക. ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാൻ അത് ഉത്തമമാണ്. സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ, ആലു ഇംറാൻ സൂറത്തിലെ 103 ആയത്ത്, സൂറത്തുൽ ഹുജറാത്തിലെ 13 ആയത്തുകൾ, ഈ ആയത്തുകൾ പതിവായി ഓതുന്നത് ഭർത്താവിന്റെ മാത്രമല്ല സർവരുടെയും സ്നേഹം പിടിച്ചുപറ്റാൻ, ഹൃദയം കീഴടക്കാൻ ഉത്തമമാണ്.